ഹരിസഞ്ജീവനി, പണ്ടുകാലം തൊട്ടേ മനുഷ്യർ കൃഷി ചെയ്തു വരുന്നു. കൃഷി മനുഷ്യരുടെ വളരെ പുരാതനമായ തൊഴിലാണ്. അധികരിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആനുപാതികമായ അളവിൽ അധിക ഭക്ഷണവും ആവശ്യമാണ് എന്ന് കൃഷി വിജ്ഞാനികൾ മനസ്സിലാക്കി. ഈ അവസ്ഥ തരണം ചെയ്യാൻ വിജ്ഞാനികളുടെ പക്കൽ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. കൃഷി വിജ്ഞാനികൾ അനവധി പഠനങ്ങൾക്ക് ശേഷം കൂടുതൽ വിളവ് നൽകുന്ന വിത്ത് ഉത്പാദിപ്പിച്ചു. അത്തരം വിത്തുകളുടെ ഉത്പാദന ശേഷി വർദ്ധിപ്പിച്ചു. ആ വിത്തുകളെ ഹൈബ്രിഡ് സീഡ്സ് എന്ന പേരിൽ ലഭ്യമാക്കി. നാടൻ വിത്തുകളെ അപേക്ഷിച്ച് ഹൈബ്രിഡ് വിത്തുകൾക്ക് ഭക്ഷണത്തിന്റെ ആവശ്യവും അധികമായിരുന്നു. എന്നാൽ മണ്ണിൽ നിന്നും ലഭ്യമാവുന്ന വളം ഇത്തരം വിത്തുകളുടെ വളർച്ചയ്ക്ക് മതിയാവാതെ വന്നു. അത്തരം വിത്തുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണത്തിനു വേണ്ടി വിജ്ഞാനികൾക്ക് രാസവളം നിർമ്മിക്കേണ്ടതായി വന്നു. അങ്ങനെ രാസവളം കൃഷിക്കാർ വിളകൾക്ക് നൽകാൻ തുടങ്ങിയപ്പോൾ അതിന്റെ പരിണിത ഫലം ഭൂമിക്കൊപ്പം വിളകളെയും ബാധിച്ചു. അപകടകാരികളായ കീടങ്ങളും കൃമികളും പലതരം അസുഖങ്ങളും വിളകളെ ബാധിക്കാൻ തുടങ്ങി. ഈ അവസ്ഥ തരണം ചെയ്യാൻ വിജ്ഞാനികൾക്ക് കീടനാശിനികൾ നിർമ്മിക്കേണ്ടതായി വന്നു. കൃഷിക്കാർ കാലങ്ങളോളം രാസവളങ്ങൾ ഉപയോഗിച്ചു വന്നപ്പോൾ മണ്ണിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടാൻ തുടങ്ങി. മണ്ണിലെ വിളവിന് ആവശ്യമായ സൂക്ഷ്മാണുക്കളുടെ ഉത്പാദനത്തിൽ ഗണ്യമായ കുറവ് വന്നു. അതിന്റെ പരിണിത ഫലമായി മണ്ണിന്റെ ഉത്പാദനശേഷി കുറഞ്ഞു. ശക്തിയേറിയ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗത്താൽ മണ്ണിന്റെയും വിളകളുടെയും ഘടനയിൽ വ്യത്യാസം വന്നു. ഉപാപചയ പ്രവർത്തനം, ശ്വസന വ്യവസ്ഥ, പോഷകലഭ്യത, ഇതിന് നിർമ്മാണത്തെയും അത് ബാധിച്ചു. ഈ പ്രശ്നങ്ങളെയെല്ലാം കണക്കിലെടുത്ത് കമ്പനിയിലെ വിദഗ്ധർ ഹരിത് സഞ്ജീവനി പോലെയുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നം തയ്യാറാക്കി. ഹരിത് സഞ്ജീവനിയുടെ ഉപയോഗം വിളകളുടെ വളർച്ചയുടെ വിവിധ അവസ്ഥകളെ, അതായത് ജന്മാവസ്ഥ, ബാല്യാവസ്ഥ, യൗവനാവസ്ഥ, പക്വതാവസ്ഥ എന്നിവയെ കാര്യക്ഷമമാക്കാനുള്ള രീതിയിലാണ്. ഇക്കാരണത്താൽ വിളകളിൽ അതിശയിപ്പിക്കുന്ന വളർച്ച കാണാൻ സാധിക്കും. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1, മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുന്ന പ്രക്രിയ. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 250 ഗ്രാം ഒരേ ഏക്കറിൽ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 ഉപയോഗിക്കേണ്ട രീതി: ഇത് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന രാസവളങ്ങളുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കാം. അതേ ഭൂമിയിലെ 40 50 ഉണങ്ങിയ മണ്ണിൽ ചേർത്തും ഉപയോഗിക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയായും ഉപയോഗിക്കാം. ഒരു വർഷം വരെ വിളയെടുക്കുന്ന ഏതൊരു വിളയ്ക്കും വിളവിറക്കുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ വിളവിറക്കി 30 ദിവസത്തിനുള്ളിലോ മണ്ണിൽ ഉപയോഗിക്കാവുന്നതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 മണ്ണിൽ ഉപയോഗിച്ചാൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ മറക്കരുത്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ: വർഷങ്ങളായി രാസവളങ്ങളുടെ ഉപയോഗത്താൽ മണ്ണിൽ മിച്ചമായി കെട്ടിക്കിടക്കുന്ന രാസഘടകങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനെ മൃദുവാക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്നു. മണ്ണിന്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നു. അക്കാരണം കൊണ്ട് ചെടിയിൽ കുട്ടിവേരുകൾ ധാരാളം ഉണ്ടാകുന്നു. അങ്ങനെ ചെടിക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നു. മണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവാണുക്കളാണ്. രാസവളങ്ങളുടെ അമിത ഉപയോഗത്താൽ ജീവാണുക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചു. ഈ ജീവാണുക്കളാണ് മണ്ണിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 നിരന്തരമായ ഉപയോഗം ഈ ജീവാണുക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുന്നു. ഇക്കാരണത്താൽ മണ്ണിൽ ഓർഗാനിക് കാർബൺ, അതായത് ജൈവാംശത്തിന്റെ അളവ് കൂടുന്നു. മണ്ണിന്റെ pH വാല്യൂ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇക്കാരണത്താൽ മണ്ണിൽ അനുഭവയോഗ്യം അല്ലാതെ കിടന്നിരുന്ന ഭക്ഷണം സസ്യങ്ങൾക്ക് ലഭ്യമാവുന്നു. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 ഉപയോഗം കൊണ്ട് സസ്യങ്ങൾക്ക് നൈട്രജൻ സ്ഥിരമായി കിട്ടാനും സഹായകരമാകുന്നു. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 എല്ലാത്തരം വിളകൾക്കും ഉപയോഗിക്കുന്ന വിധം ഒരുപോലെയാണ്. വർഷങ്ങളായി നിരന്തരം ഫലം തരുന്ന മരങ്ങളിൽ ആ മരത്തിന്റെ പ്രായമനുസരിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2 ചെടിയുടെ ബാല്യാവസ്ഥയിൽ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2 100 ഗ്രാം പൗഡറാണ്. ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2 100 ഗ്രാം പൗഡർ 100 ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി ഉപയോഗിക്കണം. ഇത് വിളകളുടെ മേലെ സ്പ്രേ ചെയ്യേണ്ടതാണ്. ചെടിയുടെ സന്തുലിതമായ വളർച്ചയ്ക്ക് ഇത് സഹായകരമാകുന്നു. ഇലയുടെ വലിപ്പം കൂടുന്നതിനോടൊപ്പം അവയ്ക്ക് നല്ല ആകാരവും
പച്ചിപ്പും പ്രദാനം ചെയ്യുന്നു. ഇക്കാരണത്താൽ ഫോട്ടോസിന്തസിസ് അതായത് പ്രകാശ സംശ്ലേഷണം നല്ലപോലെ നടക്കുകയും ധാരാളമായി വേരുകൾ ഉത്പാദിക്കപ്പെട്ട് ചെടികൾ ശക്തിയായി വളരുന്നു. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 3, ചെടിയുടെ യൗവനാവസ്ഥയിൽ ഉപയോഗിക്കേണ്ടത്. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 3 150 ഗ്രാം പൗഡറാണ്. ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ ഉപയോഗിക്കണം. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 3 150 ഗ്രാം പൗഡർ 150 ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി ഉപയോഗിക്കണം. ഇത് വിളകളുടെ മേലെ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഇത് ഉപയോഗിക്കുന്ന കാരണം ചെടിയുടെ ശാഖകൾ വർദ്ധിക്കുന്നു, പെൺപൂക്കളുടെ സംഖ്യ അധികരിക്കുന്നു. യൗവനാവസ്ഥയിലെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ചെടിയിലെ പോഷകക്കുറവിനെ ഇത് പരിഹരിക്കുന്നു. ഇക്കാരണത്താൽ ചെടിയുടെ വളർച്ച ശക്തമാവുന്നു. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 3 ചെടിയുടെ സിഎൻ റേഷ്യോ, കാർബൺ നൈട്രജൻ റേഷ്യോ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരുന്നു. എത്ര വിപരീതമായ പരിതസ്ഥിതിയിലും ഇലയോ പൂവോ കൊഴിയാതിരിക്കാൻ ഇത് സഹായകരമാകുന്നു. രോഗങ്ങളെ ചെറുക്കാനുള്ള ശക്തി കൂടുന്നു. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 4 ചെടിയുടെ പക്വതാവസ്ഥയിൽ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 4 250 ഗ്രാം പൗഡറാണ്. ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ ഉപയോഗിക്കണം. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 4 250 ഗ്രാം പൗഡർ 250 ഗ്രാം ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി ഉപയോഗിക്കണം. ഈ മിശ്രിതം വിളകളുടെ മേലെ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടിക്ക് സമീകൃത ആഹാരം കിട്ടാൻ സഹായകരമാകുന്നു. സാധാരണയായി പൂക്കൾ കായ്കളായി രൂപാന്തരപ്പെടുമ്പോൾ സസ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആഹാരം കായ്കളിലേക്ക് കൊടുക്കുന്നതായി കണ്ടുവരുന്നു. ഈ സമയം ചെടി ഇലകളിലേക്ക് പോകുന്ന ഭക്ഷണം കുറച്ച് വിളകളുടെ ശക്തി കുറയാൻ കാരണമാകുന്നു. ഈ സമയത്ത് വിളകളിൽ പലതരം രോഗങ്ങൾ വരാൻ സാധ്യതയേറുന്നു. ഇക്കാരണത്താൽ കർഷകർ കീടനാശിനികൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാവുന്നു. ഭക്ഷണ വിതരണം സമീകൃതമല്ലാത്തതിനാൽ ചെടിയുടെ താഴെത്തട്ടിലുണ്ടാകുന്ന കായ്കൾ വലുതും മേലെത്തട്ടിലുണ്ടാവുന്നത് ചെറുതുമായി കാണപ്പെടുന്നു. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 4 സ്പ്രേ ചെയ്യുമ്പോൾ ഇലയ്ക്കും കായ്കൾക്കും സമീകൃതമായി ഭക്ഷണം ലഭിക്കാൻ സഹായകരമാവുന്നു. ഇല നല്ല പച്ചയായും പഴങ്ങൾ താഴെ മുതൽ മേലെ വരെ ഒരേ ആകാരത്തിലും വലുപ്പത്തിലും വളരാൻ സഹായകരമാവുന്നു. വിളവിന് നല്ല നിറവും തിളക്കവും സ്വാദും കിട്ടുന്നു. പൂക്കൾ ഏറിയ പങ്കും പഴങ്ങളായി മാറുന്നു. പഴങ്ങൾ വേഗം കിട്ടാനും ദീർഘകാലം കിട്ടാനും സഹായകരമാവുന്നു. ചെടി ശക്തിയായി വളരുന്നതിനാൽ പൂക്കളും പഴങ്ങളും കൊഴിയുന്നത് തടുക്കുവാൻ സഹായകരമാവുന്നു. കർഷകന് ആശ്ചര്യകരമായ സമ്പാദ്യം നേടിക്കൊടുക്കുവാനും ഇത് സഹായകരമാവുന്നു. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 2, 3, 4 സ്പ്രേ ചെയ്യുമ്പോൾ മറ്റ് ഏത് കീടനാശിനിയോ കൃമിനാശിനിയോ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിനോടൊപ്പമോ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോർഡൻ മിക്സറോ ക്ഷാര സ്വഭാവമുള്ള മരുന്നുകളുടെ കൂടെയോ ഇത് ഉപയോഗിക്കരുത്. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 2, 3, 4 കാര്യക്ഷമമായ പ്രവർത്തനത്തിന് രാവിലെ 11 മണിക്ക് മുൻപോ വൈകിട്ട് 5 മണിക്ക് ശേഷമോ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 2, 3, 4 സ്പ്രേ ചെയ്യുമ്പോൾ മണ്ണ് ചെറുതായി നനഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ സ്പ്രേ ചെയ്തതിനു ശേഷം വെള്ളം കൊടുക്കാൻ മറക്കരുത്. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 2, 3, 4 ഉപയോഗം ഓരോ ചെടിയുടെയും വിളവെടുപ്പിനനുസരിച്ച് സ്പ്രേ ചെയ്യേണ്ട അവധിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഏത് ചെടികളിലാണോ പഴങ്ങൾ ഉണ്ടാകാത്തത്, അതായത് ചായ, ടൊബാക്കോ, ശതാവരി, ജൂട്ട്, റോസ്, ചെട്ടിപ്പൂവ്, മല്ലിപ്പൂവ്, രജനീഗന്ധ, ഗ്ലൈഡോറിയ, ഓർക്കിഡ്, ബോഗൻവില്ല, ലില്ലി, ഇത്തരത്തിലുള്ള വിളകൾക്ക് ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 2, 3, 4 ഒന്നിച്ച് മിക്സ് ചെയ്ത് 1 ഗ്രാം പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ 15 ദിവസത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 1, 2, 3, 4 പ്രകൃതിദത്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതിനാൽ ഇത് മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിസരത്തിനും പൂർണ്ണമായും സുരക്ഷിതമാണ്.